കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പോ വയനാട് എംപിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ്. വയനാട് എംപി നമ്മുടെ ഒരു സാധാരണ ഈ വിസിറ്റിംഗ് വിസ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്, വിദേശത്തൊക്കെ പോകുമ്പോൾ അതുപോലെയുള്ളൊരു വിസിറ്റിംഗ് വിസ എടുത്ത് വന്നിരിക്കുന്ന ഒരു എം പി ആണ് വയനാട്ടിൽ. അദ്ദേഹം മൂന്നാല് മാസത്തിൽ ഒരിക്കൽ വയനാട്ടിൽ വരും, കുറെ പരിപാടികളിൽ പങ്കെടുക്കും, തിരിച്ചു പോകും. വയനാട് എം പിക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരൊക്കെ കൂടിയിട്ട് ഡൽഹിയിൽ അതീവ സുരക്ഷാ മേഖലയിൽ അവിടെ പോലീസുകാരുമായിട്ട് ഏറ്റുമുട്ടൽ. പാർലമെന്റിനടുത്ത് ഞാൻ എം പി ആണ് എന്ന് പറഞ്ഞാലും അവിടെ പാർലമെന്റിനകത്ത് പത്താളെ കൂട്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ ചെന്നുകഴിഞ്ഞാൽ അവിടെ സുരക്ഷ സൈനികർ തടയും. എം പി ആണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, എം പി എം പിയുടെ പണിയെടുക്കാൻ വരണം. അല്ലാതെ എം പി 15 ആളുകളെ കൂട്ടിയിട്ട് ഈ സുരക്ഷാ സംവിധാനങ്ങളെയും സൈനികരെയും സുരക്ഷാ സൈനികരെയും മുഴുവൻ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ബഹളം ഉണ്ടാക്കാൻ വന്നാൽ പോലീസുകാർ പോലീസുകാരുടെ പണിയെടുക്കും. പിന്നെ എന്നെ നിലത്തെ വലിച്ചു, എന്നെ വലിച്ചടച്ചു, ഞാൻ എം പി ആണെന്ന് പറഞ്ഞിട്ടും ഒന്നും ഇവർ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് എം പി ആണ് ഞാൻ, രാജ്യസഭയാണ് ഞാൻ, ഇവിടെ എന്നെ എനിക്ക് അറസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യാത്ത ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലെ പോലീസുകാർക്ക് ഇതൊക്കെ വല്ലതും അറിയൂ? അവരെ മുന്നിൽ നിയമം മാത്രമേ ഉള്ളൂ, ആര് നിയമം ലംഘിച്ചു കഴിഞ്ഞാലും അതിനെതിരായിട്ട് നടപടിയെടുക്കും. അതിനെതിരായിട്ട് ഇവിടെ നിന്നിട്ട് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. എന്താ ഇതിന്റെ കാരണം പറയുന്നത്? എന്തിനാ ഈ പ്രതിഷേധം? രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നു. എന്താ ഈ വേട്ടയാടൽ? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ വലിയ സാമ്പത്തിക തട്ടിപ്പ്, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിക്കുമ്പോ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത്, ഈ നാട്ടിലെ നിയമങ്ങളോട് വല്ല ബാധ്യതയുണ്ടെങ്കിൽ, പ്രതിബദ്ധതയുണ്ടെങ്കിൽ അദ്ദേഹം പോണം, കാര്യങ്ങൾ വിശദീകരിക്കണം. അദ്ദേഹത്തെ അവിടെ വെച്ച് ദേഹോപദ്രവേൽപ്പിച്ചിട്ടില്ല, മാന്യമായിട്ട് ചോദ്യം ചെയ്തു, രാവിലെ വന്ന് ഉച്ചക്ക് ഊണ് കഴിക്കണമെന്ന് പറഞ്ഞു, പോയി വന്നോളാം പറഞ്ഞു, ഊണ് കഴിച്ചിട്ട് തിരിച്ചു വന്നോളൂ, വൈകുന്നേരം ചായ കുടിക്കണമെന്ന് പറഞ്ഞു, 7 മണിയായപ്പോ വൈകുന്നേരം ചായ കുടിക്കണമെന്ന് പറഞ്ഞപ്പോ ചായ കുടിച്ചോളൂ എന്ന് പറഞ്ഞു. അവിടുത്തെ ചായ പോരായിരിക്കും, എന്റെ വീട്ടിൽ ചായ കുടിക്കണം, ശരി വീട്ടിൽ പോയി ചായ കുടിച്ചു. ഒരു തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. അതിന് പക്ഷേ കോൺഗ്രസ്സുകാർ പറയുന്നത് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നു. നമ്മുടെ രാജ്യത്ത് ഈ വേട്ടയാടൽ എന്ന് പറയുന്ന പ്രയോഗം ആർക്കെങ്കിലും ആരുടെയെങ്കിലും സന്ദർഭത്തിൽ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കേണ്ടത് ഇരുന്നത് നരേന്ദ്രമോദിയെ കുറിച്ചാണ്. നരേന്ദ്രമോദിയെ വേട്ടയാടിയതുപോലെ ഈ രാജ്യത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ, ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ നേതാവിന് എതിരായിട്ടും വേട്ടയാടൽ നടത്തിയിട്ടില്ല. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഇന്നലെ ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞു. സുപ്രീം കോടതി കഴിഞ്ഞ എത്ര വർഷങ്ങളായി 20 കൊല്ലമായിട്ട് ഒരു വ്യക്തിയെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലം തൊട്ട് ഇന്ന് വരെ, എനിക്ക് ഓർമ്മയുണ്ട് ശിവഗിരിയിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നരേന്ദ്രമോദിജി ഗുജറാത്ത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ നേതാക്കന്മാർ വേദി ബഹിഷ്കരിച്ചു, നരേന്ദ്രമോദിയുടെ കൂടെ ഞങ്ങൾ പങ്കെടുക്കില്ല. കാരണം നരേന്ദ്രമോദി ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ കൊന്നൊടുക്കാൻ ശ്രമിച്ച ആളാണ്. ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞല്ലോ, നരേന്ദ്രമോദിക്കെതിരായിട്ടുണ്ടായ കെട്ടിച്ചമച്ച കഥകൾ, തീസ്ത സെറ്റൽവാദ് എന്ന പേരുള്ള ഒരു സ്ത്രീ അവർ നടത്തുന്ന എൻ ജി ഒവിന് കോൺഗ്രസും യു പി എയും അവരുടെ സർക്കാരിന്റെ ഭരണകാലത്ത് സാമ്പത്തിക സഹായം അടക്കം നൽകിക്കൊണ്ട് നരേന്ദ്രമോദിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ലോകരാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കള്ളക്കഥകൾ ഉണ്ടാക്കി അവിടുത്തെ മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയ കാര്യം, ആ കഥകൾ പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി എന്ന ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ സന്ദർശനത്തിന് അനുമതി നിഷേധിച്ച കാര്യം, ഇതെല്ലാം ഇന്നലെ എണ്ണിയെണ്ണി പറഞ്ഞിരിക്കുക. നമ്മുടെ ഒരു മലയാളി പോലീസ് ഓഫീസറുണ്ട്, അയാൾക്ക് പ്രമോഷൻ കിട്ടാത്തതിന്റെ കെറിവിൽ നരേന്ദ്രമോദി ഈ അതിക്രമങ്ങൾക്ക് മുഴുവൻ ഗുജറാത്ത് കലാപത്തിന്റെ മുന്നിലുള്ള ഗൂഢാലോചനയുടെ ആസൂത്രകനാണ് നരേന്ദ്രമോദി എന്നാണ് പറഞ്ഞത്.
പോലീസ് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞു, ഇതുപോലെയുള്ള ആളുകൾക്ക് ഇനിയും അവസരം കൊടുക്കുന്നത് ഈ നാട്ടിൽ സത്യത്തിന്റെ നിഷേധമായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇനി ഇതുപോലെയുള്ള അവസരങ്ങൾ കൊടുക്കാതിരിക്കാനുള്ള നടപടി എടുക്കണം. ഇതുപോലെയുള്ള കള്ളക്കഥകളുമായിട്ട് വരുന്ന ആളുകൾ, ആ ആളുകളെ നിലക്ക് നിർത്താനുള്ള വഴികൾ ഉണ്ടാകണം. വേട്ടയാടൽ എന്ന് പറഞ്ഞത് 8 കൊല്ലമായി ഈ കേസ് നടക്കുന്നു. ഇന്ന് വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല. 8 കൊല്ലത്തിന് ശേഷമാണ് ആദ്യമായിട്ട് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. നരേന്ദ്രമോദിജിക്കെതിരായിട്ട് 20 കൊല്ലമായിട്ട് നടക്കുക. പക്ഷെ നരേന്ദ്രമോദിജി അന്ന് ഒരിക്കലും സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ ബി ജെ പിക്കാരെ പറഞ്ഞു വിട്ടിട്ടില്ല. നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ഈ നാട്ടിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ചോദ്യം ചെയ്യുന്നു, വേട്ടയാടുന്നു എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ മുഴുവൻ കലാപം ഉണ്ടാക്കാൻ ബി ജെ പിക്കാരെ പറഞ്ഞു വിട്ടിട്ടില്ല. കാരണം നരേന്ദ്രമോദിയും അമിത്ഷായും ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസമുള്ളവരാണ്, ഈ നാട്ടിലെ നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസമുള്ളവരാണ്. അതുകൊണ്ട് സത്യം എന്നേക്കുമായിട്ട് മൂടിവെക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു സംശയമില്ലായിരുന്നു. സത്യം എന്നെങ്കിലും മറ നീക്കി പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു. അവസാനം എല്ലാ കോടതികളിലും ഈ പ്രചരണം നടന്നു. താഴെത്തട്ടിലുള്ള കോടതിയിൽ കടന്നു, ഹൈക്കോടതിയിൽ കഴിഞ്ഞു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നു. അതിനുശേഷം സ്വന്തം സംസ്ഥാനത്ത് ഇതിന്റെ വിചാരണ നടക്കരുത്, അതുകൊണ്ട് പുറത്തെ സംസ്ഥാനത്ത് നടക്കണം. ഗുജറാത്തിൽ വിചാരണ നടന്നാൽ നരേന്ദ്രമോദി സ്വാധീനിക്കും, അതുകൊണ്ട് പുറത്തുള്ള ഒരു സംസ്ഥാനത്തിൽ. അമിത്ഷാ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജാമ്യത്തിൽ ഇറങ്ങുന്ന ആള് അന്ന് അമിത്ഷാജി ഗുജറാത്ത് സംസ്ഥാനത്തിൽ കാലുമുക്കരുത്, 6 മാസക്കാലം അദ്ദേഹം സ്വന്തം വീട്ടിൽ പോകാൻ കഴിയാതെ അദ്ദേഹം ഡൽഹിയിലും വാരാണസിയിലും താമസിച്ചു. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായി, അദ്ദേഹം വാരാണസിയിൽ താമസിച്ചതുകൊണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രം ഈ രീതിയിലായി. കാരണം ആ കാലത്ത് അദ്ദേഹം കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ദുർഗതി കണ്ടു, അതിന് പരിഹാരം ഉണ്ടാക്കി. ആ കാലത്ത് അദ്ദേഹം ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം മനസ്സിലാക്കി. ഉത്തർപ്രദേശിൽ ഭാരതീയ ജനതാ പാർട്ടി 2 തവണയായിട്ട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിൽ വരുന്നു. യു പി എ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട് അങ്ങനെ എതിരെ. പക്ഷേ ഞങ്ങളൊരിക്കലും തെരുവിൽ ജനങ്ങളെ ഇറക്കിവിട്ട് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല, വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ന് അതാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് കോടതികളിൽ വിശ്വാസമുണ്ടെങ്കിൽ കോടതികളുടെ മുൻപാകെ പോ, സത്യസന്ധത തെളിയിക്ക്, നിഷ്പക്ഷത തെളിയിക്ക്. അത് ചെയ്യാതെ ഈ നരേന്ദ്രമോദിജിക്കെതിരായിട്ടുള്ള വേട്ടയാടൽ, ആ വേട്ടയാടൽ നടത്തിയ ആളുകൾ ഇപ്പോ എന്ന് വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിന് പകരം കേരളത്തിലെ കോൺഗ്രസുകാരും സി പി എമ്മുകാരും ചെയ്യേണ്ടത് നരേന്ദ്രമോദിയോട് മാപ്പ് പറയാണ്. ഇത്രയും കാലം നടത്തിയ പ്രചരണങ്ങൾ, കുപ്രചരണങ്ങൾ, ആ കുപ്രചരണങ്ങൾ മുഴുവൻ ഈ രാജ്യത്തെ പരമോന്നത കോടതി അടക്കം തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ നരേന്ദ്രമോദിയോട് മാപ്പ് പറയാൻ കേരളത്തിലെ കോൺഗ്രസുകാരും സി പി എമ്മുകാരും തയ്യാറാവണം എന്നു മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.